ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി ആൻഡ് ബി ഹോ ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് മോഡൽ എന്ന് പറയുന്ന സീരീസിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡൊന്നും കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ അവർ അഞ്ചുപേരും ഒരുമിച്ച് ആ ടെവിൾഗോഡിനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആകെയോട് ഷൂവിൻ്റെ കാര്യം പറഞ്ഞ് അവൻ്റെ ശ്രദ്ധ മാറ്റി അവനെ ആക്രമിച്ചതും കാണിച്ചുകൊണ്ടാണ് അവസാനിച്ചത്. ആകെ എണീറ്റ് നോക്കുമ്പോൾ ഷൂവിനും അവിടെ പരിക്ക് പറ്റി കിടപ്പുണ്ട്. ഇത് കണ്ട ബാക്കി നാലുപേരും ഇവനെ എങ്ങനെയും തടയണമല്ലോ എന്ന് പറഞ്ഞ് അവർ നാലുപേരും ഒരുമിച്ച് ആ ടെവിൾഗോഡിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. ഇത് കണ്ട ആകെയും അവൻ്റെ സഹോദരനെ എങ്ങനെയും രക്ഷിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി. അവനും ടെവിൾഗോഡിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. അവരഞ്ചുപേരും അവനെ ഒരേ സമയം ആക്രമിക്കുന്നുണ്ടെങ്കിലും അവൻ നല്ല പവർഫുൾ ആയതുകൊണ്ട് തന്നെ അവൻ്റെ അഞ്ചു രൂപം പുറത്തെടുത്ത് അവൻ്റെ അഞ്ചുപേരെയും ഒരേ സമയം തിരിച്ചാക്രമിക്കുകയാണ്. ഇത് കണ്ട ഗുജിൻ ഇവനെ എങ്ങനെ തടയുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഡെവിൾഗോഡ് അവൻ്റെ ശക്തി പുറത്തെടുത്ത് അവരുടെ അഞ്ചുപേരെയും കഴുത്ത് ഞെരിക്കുകയാണ്. അത് മാത്രമല്ല ആ വാതിലൂടെ ആ ഡെവിൾഗോഡ് പുറത്തേക്ക് വരാറായിരിക്കുകയാണ്. ഇവനെ എങ്ങനെ തടയുമെന്ന് ആലോചിച്ച് ഗുജിൻ എല്ലാവരെയും ഒന്ന് നോക്കുമ്പോൾ അവരെ കൊണ്ടൊന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഇവൻ്റെ ശക്തി കാരണം അവർക്ക് ശ്വാസം മുട്ടി അവർ മരിക്കാറായിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഇവരുടെ എല്ലാവരുടെയും ജീവൻ ആപത്താണ്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗുജിൻ്റെ വാൾ അവൻ്റെ അടുത്തേക്ക് വരുന്നത്. നീ എന്നെ സഹായിക്കുമെന്ന് ചോദിച്ച് ഗുജിൻ അവൻ്റെ വാളെടുത്ത് ആ ഡെവിൾഗോഡിൻ്റെ ശക്തിയിൽ നിന്ന് പുറത്തേക്ക് വന്നവനെ ആക്രമിക്കുകയാണ്. ഞാനുള്ളപ്പോൾ നിനക്കോട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് 7 ലോകം ഭരിക്കണം. അതിന് തടസ്സം നിൽക്കുന്നത് ആരാണെങ്കിലും അവരെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ ഈ ലോകത്ത് തന്നെയാണ് എനിക്ക് പ്രിയപ്പെട്ടവരുള്ളത്, അവർക്കെന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഗുജിൻ അവന് തന്നെ ഒരു മന്ത്രശക്തി പ്രയോഗിക്കുകയാണ്. അവൻ്റെ ഉള്ളിലുള്ള ബാക്കി ദൈവശക്തിയും കൂടെ പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് കണ്ട് ഡെവിൾഗോഡ് ഒന്ന് പേടിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരും ഗുജിൻ അവൻ്റെ ജീവന് തന്നെ ആപത്തുള്ള എന്തോ കാര്യം ചെയ്യാൻ പോവാണെന്നും പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ്. നീ നിന്നെ തന്നെ നശിപ്പിച്ച് എന്നെ ജയിലിലടയ്ക്കാൻ നോക്കുകയാണല്ലേ, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ആ ഡെവിൾഗോഡ് പിന്നെയും അവൻ്റെ ശക്തി അവർക്ക് നേരെയാക്കുകയാണ്. ഗുജിൻ അവരെ എല്ലാവരെയും ഒന്ന് നോക്കുമ്പോൾ അവൻ്റെ ശക്തി കാരണം അതിനയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാറായിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് ഗുജിൻ അവൻ്റെ ഉള്ളിലുള്ള എല്ലാ ശക്തിയും പുറത്തെടുത്ത് ആ ഡെവിൾഗോഡിനെ ജയിലിലടക്കുകയാണ്. അവൻ്റെ വായിൽ നിന്നൊക്കെ രക്തം വന്ന് അവൻ നിലത്തേക്ക് വീഴുകയാണ്. അതിനെ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് നിനക്കൊന്നും സംഭവിക്കില്ല, ഞാൻ നിൻ്റെ കൂടെയുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ലെന്നും പറഞ്ഞ് അതിനെ കരഞ്ഞുകൊണ്ട് ഗുജിനെ താങ്ങിപ്പിടിക്കുകയാണ്. കാരണം അവൾക്കറിയാം അവൻ്റെ ഉള്ളിലുള്ള എല്ലാ ശക്തിയും പുറത്തെടുത്തു അവൻ ഇനി ജീവിക്കാൻ സാധിക്കില്ലെന്ന്. അതേസമയം എല്ലാവരും അടയ്ക്ക് വരികയാണ്. നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് ഗുജിനോട് ചോദിക്കുമ്പോൾ എനിക്ക് നിൻ്റെ കൂടെ വരാൻ സാധിക്കില്ല, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത പ്രോമിസ് ഒന്നും എന്നെ കൊണ്ട് പാലിക്കാൻ സാധിച്ചില്ലെന്നും പറഞ്ഞ് സങ്കടത്തോടെ അവളെ നോക്കുകയാണ്. നിനക്കൊന്നും സംഭവിക്കില്ല, ഞാൻ അവളൊപ്പം നിനക്കൊന്നും സംഭവിക്കില്ലെന്നും പറഞ്ഞ് ഗുജിനെ മുറുക്കി പിടിക്കുകയാണ്. എന്നാൽ അവൻ്റെ ശരീരം പതിയെ മാഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് അതിനെ വാവിട്ട് കരയുകയാണ്. അതിനുടെ അടുത്ത് തന്നെ പഴയ ഹെവൻ ക്യൂവിന് നിൽപ്പുണ്ട്. ഗുജിനെ എങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുമെന്ന് അവരോട് കരഞ്ഞു ചോദിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവൻ്റെ ജീവൻ നൽകിയാണ് ഡെവിൾഗോഡിനെ ജയിലിലടച്ചത്, അവനെ നമുക്കിനി തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കില്ല, ബീബുവും അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവരാൻ ഒരു മാർഗവുമില്ലെന്ന് പറയുകയാണ്. ഇത് കേട്ട് അതിനെ വാവിട്ട് കരഞ്ഞ് അവിടെ വെച്ച് തന്നെ അവളുടെ ബോധം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുകയാണ്. ഗുജിനെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി അതിനെനിക്ക് ദൈവശക്തി ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ അവൾ ഇടിശക്തി ഏറ്റുവാങ്ങുകയാണ്. അതിനെ കൊണ്ട് അത് ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ പല ലോകത്തിലുള്ള ശക്തിശാലികളായ ആളുകൾ അവിടേക്ക് വന്നിട്ടുണ്ട്. ഗുജിനെ എങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി അതിനെ സഹായിക്കാൻ വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് ആ ഇടിശക്തി ഏറ്റുവാങ്ങുകയാണ്. അവർ മാത്രമല്ല ഹുങ്കിയും ഈഗിൾ പ്രിൻസസും അവിടേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളൊന്നും എനിക്ക് വേണ്ടി ഇടിശക്തി ഏറ്റുവാങ്ങി പ്രശ്നത്തിലാകണമെന്നും പറഞ്ഞ് അവരവരെ എല്ലാവരെയും പറഞ്ഞുവിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് ഇടിശക്തി ഏറ്റുവാങ്ങുന്നതുകൊണ്ട് തന്നെ ആരുടെയും ജീവനൊന്നും ആപത്തില്ലെന്നും പറഞ്ഞ് അവരെല്ലാവരും അവളെ സഹായിക്കുകയാണ്. പെട്ടെന്ന് ദൈവങ്ങളുടെ ലോകത്ത് നിന്ന് ഗുജിൻ്റെ അമ്മ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതിനെ നീ ഒന്ന് മനസ്സിലാക്കുക, ഗുജിൻ്റെ ഒരേ ഒരു മകനാണ്, അവനെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഞാൻ അത് ശ്രമിക്കാതിരിക്കുമോ, അവനെ തിരിച്ചുകൊണ്ടുവരാൻ ഒരു മാർഗവുമില്ലെന്ന് പറയുമ്പോൾ അതിനെ അത്രയും ശക്തി ഏറ്റുവാങ്ങിയതുകൊണ്ട് തന്നെ വളരെയധികം വീക്കായി നിലത്തേക്ക് വീഴുകയാണ്. അടുത്ത സീനിൽ ഷൂവിൻ പിന്നെയും ആ ഡെവിൾഗോഡിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിനക്കെന്നെ വളരെയധികം മിസ് ചെയ്യുന്നെന്ന് തോന്നുന്നല്ലോ, അതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് നീ എൻ്റെ കൂടെ തന്നെ ആയിരുന്നതുകൊണ്ട് തന്നെ നിനക്ക് ഞാനില്ലാതെ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, പിന്നെ നീ എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി വന്നതാണോ? ഞാൻ നിൻ്റെ കൂടെ നിൽക്കാൻ വന്നതൊന്നുമില്ല, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ കുറേ ബെറ്റ് വെച്ചിട്ടില്ലായിരുന്നോ, അതിനെ ഒരിക്കലും തിരിച്ചു വരില്ല, ഗുജിനും അതിനും ഒരിക്കലും ചേരില്ല എന്നൊക്കെ എല്ലാ ബെറ്റിലും നീ തോറ്റു. ഞാൻ എല്ലാ ബെറ്റിലും തോറ്റെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണോ നീ ഇത്രയും ദൂരം ഇവിടേക്ക് വന്നത്? അല്ല, എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനുണ്ട്. ഗുജിൻ മരിച്ചു. ഗുജിൻ നിന്നെ ജയിലിലടയ്ക്കാൻ വേണ്ടിയാണ് അവൻ്റെ പൂർണ്ണ ശക്തിയും പുറത്തെടുത്ത് അവൻ സ്വയം ഇല്ലാതായി നിന്നെ ജയിലിലടച്ചത്. അതുകൊണ്ട് തന്നെ ഗുജിൻ മരിക്കാൻ നീയാണ് കാരണം. നീ വിചാരിച്ചാൽ ഗുജിനെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും, നിനക്ക് ഈ ജയിൽ ആവശ്യമില്ലാതായാൽ ഗുജിൻ്റെ ശക്തി തിരിച്ചു വരും. അത് മാത്രമല്ല, നിനക്ക് പുനർജനിച്ച് നല്ലൊരു മനുഷ്യനായി ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഗുജിൻ എൻ്റെ ശത്രുവാണ്, അവൻ തിരിച്ചു വന്നതിന് എനിക്കെന്താണ് പ്രയോജനം? ഗുജിൻ്റെ അമ്മ ഒരു ദൈവമാണ്, ദൈവങ്ങൾ പോലും ഇപ്പോൾ നിന്റെ സഹായത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അത്രയും വലിയൊരു അവസരം നിനക്ക് കിട്ടിയില്ലേ, നിനക്കൊന്ന് നന്നായിക്കൂടെ എന്ന് അവനോട് ചോദിക്കുകയാണ്. അടുത്ത സീനിൽ അതിനെ കാണിക്കുകയാണ്. അവളും ഗുജിനും ഒരുമിച്ചുണ്ടായിരുന്ന ആ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവളുടെ അടുത്തേക്ക് ഗുജിൻ്റെ ബോഡി ഗാർഡ് വന്നിട്ട് ഗുജിൻ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് ദൈവങ്ങളുടെ ലോകത്തിലേക്ക് പോവുകയാണ്, ഇത് ഇടയ്ക്കേക്ക് നടക്കുന്നതാണ്, ഞാൻ തിരിച്ച് പോകണമെന്ന് പറയുമ്പോൾ നീയും പോകണം എങ്കിൽ പൊക്കോളാൻ പറഞ്ഞ് അവന് അനുവാദവും കൊടുത്ത് അതിനെ അവിടെ ഒന്ന് പോവുകയാണ്. അതിന് നേരെ ഹെവലിലെ സിംഹാസനത്തിൽ വന്നിരിക്കുകയാണ്. അവിടെ ഉള്ളവരെല്ലാവരും അവളുടെ മുന്നിൽ തരമാണെങ്കിൽ അവൾക്ക് മര്യാദ കൊടുക്കുകയാണ്. ഇപ്പോൾ ഡീമൺ വേൾഡിനിടയിലും ഹെവൻ വേൾഡിനിടയിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ സമാധാനത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ ഇടയിൽ നല്ല കണക്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ലോകത്തിലുള്ളവർക്കും ആ ലോകത്തിലേക്കും ഈ ലോകത്തിലേക്കും പോവാം, ഇവിടെ ഉള്ളവർക്ക് അവിടെ പോയി ജോലി ചെയ്യാം, അവിടെ ഉള്ളവർക്ക് ഇവിടെ പോയി ജോലി ചെയ്യാം, അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ലാതെ അതിന് അവർക്ക് എല്ലാവർക്കും അതിനുള്ള അനുവാദം കൊടുക്കുകയാണ്. അവിടെ ഉള്ള ഒരാൾ എണ്ണിട്ടിട്ട് നിങ്ങൾ ഹെവൻ ക്യൂൻ ആയതുകൊണ്ട് തന്നെ ഹുങ്കി നിങ്ങൾക്ക് കുറേ സമ്മാനം അയച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അതെല്ലാം ഏറ്റുവാങ്ങി നല്ല രീതിയിൽ അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് അതിന് അവിടെ ഒന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ഷൂവിനെ എന്നെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ അവളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? 20,000 വർഷങ്ങൾക്ക് ശേഷമല്ലേ നീ ഇവിടേക്ക് വരുന്നത്? നീ നല്ല ഹാപ്പി അല്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് പറയാൻ വേണ്ടിയല്ല നിന്നെ ഇവിടേക്ക് വിളിച്ചത്. ഗുജിനെ തിരിച്ചുകൊണ്ടുവരാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ
മാത്രമേ സാധിക്കൂ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഡെവിൾ ഗോഡിനെ കാണിക്കുകയാണ്. ഷൂവിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. എനിക്ക് മാറാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ മാറുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? എത്രായിരം വർഷങ്ങളെന്ന് വെച്ചാണ് ഞാൻ ഈ ജയിലിൽ തന്നെ കഴിയുന്നത്? എനിക്ക് പുറത്തു പോകണ്ടേ? അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഗൂജിൻ്റെ അമ്മ എന്തുകൊണ്ടാണ് അവനെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ലെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത്. ഗൂജിനെ രക്ഷിക്കണമെങ്കിൽ ഡെവിൾ ഗോഡ് മാറണം. ഡെവിൾ ഗോഡ് ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് ഗൂജിൻ്റെ അമ്മയ്ക്കറിയാം. അതിനെ അതും ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഡെവിൾ ഗോഡ് അവിടേക്ക് വരികയാണ്. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എനിക്ക് തിരുത്തണം. അതിനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? ഗൂജിൻ്റെ ശക്തി നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് എന്നെ ചോദിക്കുമ്പോൾ അവൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ശക്തിയുടെ പകുതി നിൻ്റെ ഉള്ളിലേക്ക് അയച്ചിട്ടുണ്ട്. അത് നമുക്ക് പുറത്തെടുക്കാമെന്നും പറഞ്ഞ് അവിടെ ഉള്ളിലുള്ള ഗൂജിൻ്റെ ശക്തി പുറത്തെടുക്കുകയാണ്. അത് കണ്ട അതിനെ ഞാൻ അവൻ്റെ ശക്തി അന്വേഷിച്ച് എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്നാൽ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നെന്നും പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങുകയാണ്. ആ ഡെവിൾ ഗോഡ് ഗൂജിൻ അവനെ അടച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിച്ച് അവൻ്റെ ശക്തി മുഴുവൻ പുറത്തേക്ക് കൊടുക്കുകയാണ്. അതിനെയും അവളുടെ കയ്യിലുള്ള ഗൂജിൻ്റെ ശക്തി കൊടുക്കുകയാണ്. അതെല്ലാം ഒന്നു ചേർന്ന് മറ്റേതൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഗൂജിൻ എന്നെ വിട്ട് പോവുകയാണെന്നും പറഞ്ഞ് അതിനെ അത് ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഷൂവിൻ അവളെ തളഞ്ഞിട്ട് ഗൂജിൻ തിരിച്ചു വരുമെന്ന് ഉറപ്പാണ്. എന്നാൽ അവൻ എന്ന് വരുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം. നീ ഇത് കയ്യിൽ വെച്ചോളാൻ പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ഒരു വിളക്ക് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഗൂജിൻ്റെ ശക്തിയുടെ ഒരു അംശമുണ്ട്. ഇതിനെന്തെങ്കിലും മാറ്റമുണ്ടായാൽ ഗൂജിൻ തിരിച്ചു വന്നു നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീ ഈ ചെയ്തതിനൊക്കെ ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയുക? എന്തായാലും നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്നവൾ പറയുകയാണ്. ആ ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ ഷൂവിനല്ലേ നേരത്തെ ഉണ്ടായിരുന്ന ഹെവൻ കിങ്? അവൻ ആ ഡെവിൾ ഗോഡിനെ പ്രിസണിൽ അടയ്ക്കാൻ പോയതുകൊണ്ടല്ലേ പുതിയ ഹെവൻ കിങ്ങിൻ്റെ ആവശ്യം വന്നത്. എന്തായാലും അതിനെ അവനെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്. അവനെ ഹെവൻ കിങ് ആകുകയാണ്. അവൻ എല്ലാവരും മര്യാദ കൊടുത്ത് അവൻ അവൻ്റെ സിംഹാസനത്തിൽ വന്നിരിക്കുകയാണ്. അതേസമയമുണ്ടാകെ അവൻ അവൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവൻ്റെ ലോകം ഭരിക്കുകയാണ്. അവരെല്ലാവരും വളരെയധികം സമാധാനത്തോടെ നോക്കി കാണുകയാണ്. അവൻ്റെ കൂടെ തന്നെ 3 ലൈഫ് സ്റ്റോണും നിൽപ്പുണ്ട്. ഇവിടെ അതിനെ അവൾക്കിപ്പോൾ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളും ഗൂജിനും ഒരുമിച്ചുണ്ടായിരുന്ന സമയം പോയ സ്ഥലങ്ങളിലൊക്കെ പോവുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. അവൾ ആ ഗോപുരം പുറത്തെടുത്ത് നീ കണ്ടില്ലേ ഇപ്പോൾ എല്ലാവരും വളരെയധികം സമാധാനത്തിലാണ്. ഹെവൻ വേൾഡും ഡീമൺ വേൾഡും സമാധാനത്തിൽ മുന്നോട്ട് പോവുകയാണ്. നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നും പറഞ്ഞ് അവിടെയുള്ള പോസിറ്റീവ് എനർജി എല്ലാം ആ വിളക്കിനുള്ളിലേക്ക് അയക്കുകയാണ്. അതിന് അവിടെ നിന്ന് നേരെ ഭൂമിയിലേക്ക് പോവുകയാണ്. കണ്ടില്ലേ ഭൂമി എത്രമാത്രം മാറിയെന്ന്? നമ്മൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതുപോലെയല്ല, എന്നാൽ ജനങ്ങളുടെ ഇടയിലുള്ള സ്നേഹം മാത്രം മാറിയിട്ടില്ല. അവൾ അതും പറഞ്ഞ് അവിടെയുള്ള പോസിറ്റീവ് എനർജിയും അതിനുള്ളിലേക്ക് അയക്കുകയാണ്. ഞാൻ ഒറ്റപ്പെട്ടതുപോലെയായി, നീ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരണമെന്നും പറഞ്ഞ് അവൾ അതിനുള്ളിലേക്ക് പോസിറ്റീവ് എനർജി എല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും മുഹുങ്കിയുടെയും ഈഗിൾ പ്രിൻസസിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അവൻ വിവാഹത്തിൻ്റെ ഇൻവിറ്റേഷൻ എല്ലാവർക്കും എങ്ങനെ കൊടുക്കുമെന്ന് അറിയാതെ നാണിച്ച് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈഗിൾ പ്രിൻസസ് അവനെ വിളിച്ചിട്ട് നമുക്ക് ഈ വിവാഹം കുറച്ച് നാളത്തേക്ക് കൂടെ മാറ്റി വെച്ചാലോ, ഇനി എത്ര നാളത്തേക്ക് നമ്മളിത് മാറ്റി വെക്കാനാണ്? ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ നമ്മൾ എത്ര പ്രാവശ്യം ഇത് മാറ്റി വെച്ചു? എനിക്കറിയാം എനിക്ക് വിഷമമാകുമെന്ന് കരുതിയാണ് നീ ഈ വിവാഹം മാറ്റി വെക്കാൻ പറയുന്നതെന്ന്. ഗൂജിൻ വരുമെന്ന് നമുക്കറിയാം, എന്നാൽ എന്ന് വരുമെന്ന് അറിയില്ല. അവൻ വരുമ്പോഴേക്കും നമ്മുടെ വിവാഹം കഴിഞ്ഞ് നമ്മൾ ജോലി ആയിട്ട് അവനെ വരവേൽക്കുന്നതല്ലേ നല്ലത്? നിന്റെ പുറകെ നടന്ന ലിയാൻസിയുടെ പോലും വിവാഹം കഴിഞ്ഞ് അവനിപ്പോൾ 3 കുട്ടികളായി, എന്നിട്ട് പോലും നമ്മുടെ വിവാഹം കഴിഞ്ഞില്ല. ഇത്രയും വർഷങ്ങളായിട്ടും നിന്റെ പൊസസീവ്നെസ് മാറിയിട്ടില്ല എന്ന് ചോദിച്ചാൽ അവനോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ പോയി ഇൻവിറ്റേഷൻ്റെ കാര്യം നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അവൾക്കൊരു കിസ്സും കൊടുത്ത് അവനോട് ഒന്ന് പോവുകയാണ്. അവൾക്കും വിവാഹം നടത്തണമെന്നുണ്ട്, എന്നാൽ അയിനയുടെ കാര്യം ഓർത്തിട്ടാണ് അവളിങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. അടുത്ത ദിവസം അവർ രണ്ടുപേരുടെയും വിവാഹത്തിനുള്ള ദിവസമായിരിക്കുകയാണ്. അയിനെയാണ് ഈഗിൾ പ്രിൻസസിനെ ഒരുക്കുന്നത്. ഈഗിൾ പ്രിൻസസ് അവിടെ നിന്ന് നേരെ ഹുങ്കിയുള്ള സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവരെല്ലാവരും വളരെയധികം ഹാപ്പിയായിട്ട് അവരുടെ രണ്ടുപേരുടെയും വിവാഹത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇതെല്ലാം ദൂരെ മാറി നിന്ന് അയിനെ കാണുന്നുണ്ട്. അവരെ കൺഗ്രാറ്റ്സ് അറിയിക്കാൻ വേണ്ടി ഷൂവിൻ മുന്നിലേക്ക് വരുമ്പോൾ 3 ലൈഫ് സ്റ്റോൺ അവനെ വേണമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞില്ല, കണ്ടില്ല എന്നും പറഞ്ഞ് അവനോട് ക്ഷമ പറയുന്നുണ്ടെങ്കിലും നിനക്ക് എന്താ ബുദ്ധിയില്ലേ? നീ ഇപ്പോൾ ഹെവനിലേക്ക് വിവാഹം നടത്തുന്ന മാസ്റ്റർ ആയില്ലേ? എന്നിട്ട് പോലും നിനക്ക് വിവരമില്ലെന്ന് ചോദിച്ചു അവളെ കുറേ വഴക്ക് പറഞ്ഞ് അവൻ മുന്നിലോട്ട് പോവുകയാണ്. അപ്പോഴവന് മനസ്സിലാവുന്നത് അവൾ അവൻ്റെ അവളുടെയും കയ്യിലായിട്ട് മാരേജ് ത്രെഡ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് അവൾ കാത്തിരുന്ന ഇതിനു വേണ്ടിയല്ലേ? അവൾ ഹെവനിലെ വിവാഹം നടത്തുന്ന മാസ്റ്റർ ആയി കഴിഞ്ഞാൽ അവനെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞല്ലേ? അവൻ അത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവരെ കൺഗ്രാറ്റ്സ് അറിയിക്കുകയാണ്. അവനും അവളെ വർഷങ്ങളായിട്ട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഉണ്ടായി ആ വിവാഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് പൂക്കളുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഗൂജൻ നീ എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്നത്, എൻ്റെ കാത്തിരിപ്പ് എപ്പോഴും അവസാനിക്കുന്നതെന്ന് ആലോചിച്ച് അവളിങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ഇവിടെ ആ വിവാഹമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വൈൻ കുടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിന് അവിടെ കയ്യിലുള്ള വിളക്ക് പുറത്തെടുക്കുകയാണ്. അത് പെട്ടെന്ന് പൂവായി മാറി അവിടെ നിന്ന് പറന്നു പോകാൻ തുടങ്ങുകയാണ്. എന്തായി നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൾ അത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇതും എൻ്റെ വിട്ട് പോവാണെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ പുറകിലായി ഗൂജിൻ വന്ന് നിൽക്കുകയാണ്. ഗൂജിൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വിളക്കിന് മാറ്റം വന്നത്. ഗൂജിൻ വളരെയധികം സന്തോഷത്തിൽ പ്രണയത്തോടെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനെയും എൻ്റെ കാത്തിരിപ്പിന് ബലമുണ്ടായെന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷത്തിൽ കണ്ണുകൾ നിറഞ്ഞ് അവനെ നോക്കുകയാണ്. അടുത്ത സീനിൽ ആകെ കാണിക്കുകയാണ്, അവൻ്റെ അടുത്തേക്ക് ഡെവിൾ ഗോഡ് വന്നിട്ട് ഇപ്പോൾ അവൻ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നെ ഭൂമിയിലേക്ക് അയച്ച് ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിച്ച് എനിക്ക് നല്ലൊരു മനുഷ്യനായി മാറാൻ സാധിക്കുമോ? ഇത് ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല, എങ്കിലും നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും നല്ലൊരു ഹാപ്പി എൻഡിങ്ങോടാണ് ഡ്രാമ അവസാനിച്ചത്. എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു ഡ്രാമയുമായി നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.